നസ്റ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവിയായ ഖാലിദ് മെഷാൻ കഴിഞ്ഞ ദിവസം ലോകമെമ്പാടുമുള്ള മുസ്ലിമുകളോട് ആഹ്വാനം ചെയ്തത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനാണ്. ജിഹാദ് ദിനമായി ആചരിക്കാനായിരുന്നു ഖാലിദിൻ്റെ ആഹ്വാനം. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം അത് ഏറ്റെടുത്തു. എന്നാൽ അവരാരും ജിഹാദ് ദിനമായി അത് ആചരിച്ചില്ല എന്നത് ലോകത്തിന് പ്രതീക്ഷ നൽകുന്നു. ആകപ്പാടെ അതേപടി പാലിച്ചത് ഫ്രാൻസിലെ ഒരു ഭ്രാന്തൻ മാത്രമാണ്. ഫ്രാൻസിലെ അല്ലാറ എന്ന ചെറു ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ കുത്തുകയായിരുന്നു. ഒരു അധ്യാപിക അതിൽ കൊല്ലപ്പെട്ടു. ബാക്കി എല്ലായിടത്തും പക്ഷേ പ്രതിഷേധം ശക്തമായിരുന്നു. ലോകത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ഫലസ്തീൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധം നടന്നു. ലണ്ടനിലും അമേരിക്കയിലുമൊക്കെ അതിൻ്റെ അലയൊഴികളെത്തി. മലേഷ്യയിലെ, ജോർദാനിലെ, ഈജിപ്തിലെ, ജപ്പാനിലെ, ഇറാഖിലെ, പാകിസ്ഥാനിലെ, ബംഗ്ലാദേശിലെ ഒക്കെ വലിയ തോതിൽ പ്രതിഷേധം നടന്നു. ഉച്ചയ്ക്കത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആളുകൾ കൂട്ടത്തോടുകൂടി ഫലസ്തീനു പിന്തുണയുമായി തെരുവിലിറങ്ങുകയായിരുന്നു. സ്വാഭാവികമായ ഒരു പ്രതികരണമായി ഇത് വിലയിരുത്തപ്പെടുന്നു. എക്കാലത്തും ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് വിഷയം തന്നെയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ ഫലസ്തീനികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നു. ജന്മനാട്ടിൽ അഭയാർത്ഥികളായി കഴിയാൻ വിധിക്കപ്പെട്ടവർ എന്നാണ് ഫലസ്തീനികളെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റംദാൻ മാസത്തിൽ ലോകമെമ്പാടും സക്കാത്ത് പിരിവെത്തുന്നത് ഫലസ്തീനിലേക്കാണ്. എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളിലും ഔദ്യോഗികമായും അനൌദ്യോഗികമായും ഇങ്ങനെ പിരിവെടുത്തെത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ഫലസ്തീൻ്റെ കണ്ണീർ തോരാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. അത് ഹമാസിനെ പോലെയുള്ള ഭീകര സംഘടനകൾ 87 മുതലാണ് ഹമാസ് ശക്തി പ്രാപിച്ചതും പിന്നീട് അധികാരത്തിലേക്ക് മാറിയതും. അതിനു മുമ്പും ഫലസ്തീനിൽ പല ഇസ്ലാമിക ഭീകര സംഘടനകളുമുണ്ട്. ഇത്തരം ഭീകര സംഘടനകൾ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം ഇസ്രയേൽ ഇല്ലാത്ത ഭൂപടമാണ്. ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഫലസ്തീന്റെ പ്രവിശ്യകൾ വിട്ടുകൊടുത്ത് സമാധാനത്തിൽ പോകുന്നതിന് ഇവരൊരുക്കമല്ല. അവർക്ക് ഇസ്രയേൽ തന്നെ ഇല്ലാതാകണം. ഇസ്രയേൽ ഫലസ്തീനിൽ അധിനിവേശം നടത്തിയിരിക്കുന്നതിനാൽ മുഴുവൻ ഇടവും വേണം എന്ന വാദമാണ്. അത് തന്നെയാണ് ഫലസ്തീനിലെ ജനങ്ങളുടെ ദുർഗതിക്ക് കാരണം. ഇസ്രയേൽ ചില ഫലസ്തീൻ പ്രദേശങ്ങൾ പിടിച്ചടക്കി ഭരിക്കുന്നു എന്നത് സത്യമാണ്. അത് വിട്ടുകൊടുക്കാൻ ഇസ്രയേൽ ഒരുക്കമാണ്. അതിർത്തി തർക്കം എന്നേക്കുമായി പരിഹരിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചാൽ. എന്നാൽ ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾ അതിനൊരിക്കലും അനുമതി നൽകുന്നില്ല. അവർ തക്കം പാർത്തിരിക്കുകയാണ്. ഇടയ്ക്കിടെ ബോംബ് പൊട്ടിച്ചും റോക്കറ്റ് അയച്ചും ഇസ്രയേലിൻ്റെ സമാധാനം കെടുത്തുകയാണ്. അപ്പോഴൊക്കെ ഇസ്രയേൽ തിരിച്ചടിക്കുന്നു. ആ തിരിച്ചടിയിൽ കൊല്ലപ്പെടുന്നത് നിരപരാധികളാണ്. നിരപരാധികളായ ഫലസ്തീനികൾ കൊല്ലപ്പെടുമ്പോൾ ഫലസ്തീനിലേക്ക് വീണ്ടും ഇങ്ങനെ ഫണ്ടൊഴുകും. എത്തുന്ന ഫണ്ടൊന്നും പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടില്ല. അവർ തെരുവിൽ അഭയാർത്ഥികളായി തന്നെ ജീവിക്കും. ഈ പണമൊക്കെ ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകൾ തുരങ്കം നിർമ്മിക്കാനും ആയുധം വാങ്ങാനുമായി കൊണ്ടുപോകും. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇസ്രയേലിൻ്റെ അതിർത്തി കടന്ന് ഏതാണ്ട് 1500 ഭീകരർ കടന്നു കയറി കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ചു കൊന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, കുട്ടികളെ കഴുത്തറുത്തു. എന്നിട്ട് കുറേയധികം ആളുകളുമായി അവർ മടങ്ങി. അവർക്ക് ഇപ്പോൾ ഗാസയിലെ വിവിധ ഇടങ്ങളിൽ തടവിലാണ്. അവരെ വിട്ടു നൽകണം എന്ന് ഇസ്രായേലും ലോകവും ആവശ്യപ്പെടുന്നു. എന്നാൽ ഹമാസ് അത് അംഗീകരിക്കുന്നില്ല. നിരപരാധികളായ ജനതയുടെ ജീവനെടുത്തതിന് പ്രതികാരവുമായി ഇസ്രായേൽ രംഗത്തിറങ്ങുന്നു. ഒരു ഇസ്രായേലിക്കാരൻ്റെ ജീവനെ കുറഞ്ഞത് 5 ഫലസ്തീനികളുടെ ജീവൻ എന്നതാണ് ഇസ്രായേലിൻ്റെ രീതി. അങ്ങനെയാണ് അന്നു മുതൽ നിലയ്ക്കാത്ത ബോംബ് വർഷം തുടങ്ങിയത്. കൊല്ലപ്പെട്ട ഇസ്രായേലുകാരുടെ എണ്ണത്തെ മറികടക്കുന്ന തരത്തിൽ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ദാരുണമായിരിക്കും ഗാസയുടെ അവസ്ഥ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിക്കുകയാണിപ്പോൾ ഇസ്രായേൽ. ഗാസയിലേക്കുള്ള വൈദ്യുതി ബന്ധം നേരത്തെ തന്നെ വിച്ഛേദിച്ചു. ഇപ്പോൾ ഗാസ ഏതാണ്ട് ഇരുട്ടിൽ തന്നെയാണ്. ഇന്ധന സപ്ലൈ നിർത്തിവെച്ചതുകൊണ്ട് ഗാസയിലെ ആശുപത്രികളിലെ ജനറേറ്ററുകൾ പോലും പ്രവർത്തനം നിർത്തി. ആകെയുണ്ടായിരുന്ന പവർ സ്റ്റേഷനുകളൊക്കെ നിശ്ചലമായിരിക്കുന്നു. ബോംബ് വർഷത്തിൽ പരിക്ക് പറ്റിയ 1000 പേർ ഗാസയിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അവരെയൊന്നും ചികിത്സിക്കാൻ ആവശ്യത്തിന് ഡോക്ടർമാരോ
നേഴ്സുമാരോ മരുന്നോ ഇല്ല എന്ന് മാത്രമല്ല വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനാൽ ചികിത്സയെ അസാധ്യമായിരിക്കുന്നു. ആശുപത്രിയിൽ ആളുകൾ മരണം കാത്തുകിടക്കുന്ന ഭയാനകമായ ദൃശ്യങ്ങൾ. അവിടേക്ക് ഭക്ഷണം പോലും എത്തുന്ന സാഹചര്യമില്ല. ഇപ്പോൾ വെള്ളമില്ല, ഭക്ഷണമില്ല, ഇന്ധനമില്ല, വൈദ്യുതിയില്ല. അതെ, അക്ഷരാർത്ഥത്തിൽ ഗാസ നിലവിളിക്കുകയാണ്. വേദനിക്കുന്നതും വിശന്ന് ചാവുന്നതും ചികിത്സ കിട്ടാതെ ചാവുന്നതും പാവങ്ങളാണ്. ഈ പൊല്ലാപ്പെല്ലാം ഒപ്പിച്ച പച്ചജീവൻ കൊത്തിപ്പറിച്ച് ആനന്ദിക്കുന്ന ഹമാസ് അവർക്ക് സുഖമായി ജീവിക്കാനുള്ളതെല്ലാം നേരത്തെ തുരങ്കങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ഹമാസിന്റെ നേതാക്കളാവട്ടെ ഖത്തറിന്റെ സുരക്ഷയിലിരുന്നു കൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ തലവൻ ഖത്തറിൽ ഫുട്ബോൾ കളിക്കുന്ന ദൃശ്യം പുറത്തു വന്നു. അതായത് തീറ്റ എല്ലിന് കുത്തിയപ്പോൾ വ്യായാമം വേണ്ടതുകൊണ്ട് ഹമാസിന്റെ തലവൻ ഫുട്ബോൾ കളിക്കാൻ പോയി. അതേസമയം ഫലസ്തീനിലെ പാവപ്പെട്ട ജനത ഇവരുണ്ടാക്കിയ വിനയുടെ ഇരകളായി തെരുവിലൂടെ നിലവിളിച്ചോടുകയാണ്. ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 24 മണിക്കൂറിനകം ഫലസ്തീനിന്റെ വടക്കൻ പ്രവിശ്യയിലെ സകല മനുഷ്യരും ഒഴിയണമെന്നാണ്. ഏതാണ്ട് 12 ലക്ഷം പേരോടാണ് ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാവുമ്പോഴേക്കും 24 മണിക്കൂർ കാലാവധി കഴിയും. അപ്പോഴേക്കും അവിടെ ബോംബ് വർഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തികച്ചും അസാധ്യമായ കാര്യം എന്ന് ഫലസ്തീൻ ജനത പറയുന്നു. ഹമാസ് പറയുന്നു, ഭയപ്പെടുത്താനാണ്, നിങ്ങൾ ഗൗനിക്കേണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞോളാൻ. എന്നാൽ മുന്നറിയിപ്പ് നൽകിയാൽ അത് പാലിക്കുന്ന രീതിയാണ് ഇസ്രായേലിൻ്റേത്. ഇന്ന് വൈകുന്നേരത്തോടെ ഇസ്രായേൽ വടക്കൻ ഗാസയിൽ ബോംബാക്രമണം ആരംഭിക്കുമെന്നുള്ള സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഗാസയിലെ ഭയാനകമായ ദൃശ്യങ്ങൾ കണ്ട് പൊട്ടിക്കരയുകയാണ് സകല മനുഷ്യരും. BBCയുടെ അറബ് ലേഖകൻ അദ്നാർ എൽ ബ്രഷ് റിപ്പോർട്ടിങ്ങിനിടയിൽ മുട്ടുകുത്തി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അദ്ദേഹം ഏതാണ്ട് 12 വർഷമായി ഗാസയിൽ നിന്നും BBCക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. അൽ ഷിഫ ആശുപത്രിയിൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി എത്തിയതായിരുന്നു അദ്നാൻ. ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പലരും തൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരുമാണ്. ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ മരുന്ന് കിട്ടാതെ മരണം കാത്തുകിടക്കുന്ന സുഹൃത്തുക്കളെയും നാട്ടുകാരെയും കണ്ട് വേദനയാൽ പിടയുന്ന നിരപരാധികളായ ബന്ധുക്കളെ കണ്ട് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു അദ്നാർ. ആ പൊട്ടിക്കരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ ലോകത്തെയും കരയിക്കുന്നു. ഇതിനിടയിലാണ് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 13 യുദ്ധ തടവുകാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഏതാണ്ട് 150 പേരെയാണ് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അവരെ വെച്ച് വിലപേശാനാണ് ഹമാസിൻ്റെ ശ്രമം. എന്നാൽ ഇസ്രായേൽ ആവട്ടെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഒരുക്കുമല്ല. അവരെ വിട്ടുതന്നാൽ നിങ്ങൾക്ക് വൈദ്യുതിയും വെള്ളവും ഭക്ഷണവും തരാം എന്ന നിബന്ധന വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സമാശ്വസിപ്പിക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയുന്നില്ല. അങ്ങനെ ഹമാസിൻ്റെ തടവിലുള്ള 13 പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിൻ്റെ ബോംബിങ്ങിൽ എന്നാണ് ഹമാസ് ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. ഇസ്രായേലോ മറ്റ് രാജ്യങ്ങളോ അത് സ്ഥിരീകരിച്ചിട്ടില്ല. വടക്കൻ ഇസ്രായേലിൽ ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇടങ്ങളിൽ ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയപ്പോഴാണ് ഈ 13 പേർ കൊല്ലപ്പെട്ടതെന്നും അവർ ഇസ്രായേലി പൗരന്മാരും മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരുമാണ് എന്ന് ഹമാസ് അറിയിക്കുന്നു. വാസ്തവം ഇപ്പോഴും വ്യക്തമല്ല. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമവുമായി അമേരിക്ക രംഗത്തുണ്ട്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ സന്ദർശിച്ചിരുന്നു. ഇസ്രായേലിലെത്തി ചർച്ചകൾ നടത്തി നേരെ പോയത് ജോർദാനിലേക്കാണ്. ജോർദാനുമായി നീണ്ട ചർച്ചകൾക്ക് ശേഷം ഈജിപ്തിലേക്കും സിറിയയിലേക്കും പോയി ഏത് തരത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയും എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലിങ്കൻ. ഇറാന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധമുന്നണിക്ക് രൂപം കൊടുക്കാൻ നടക്കുന്ന ശ്രമത്തിനെതിരെ കൂടിയാണ് ആന്റണി ബ്ലിങ്കന്റെ നീക്കം. ബ്ലിങ്കന്റെ തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. അമേരിക്ക വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ ചർച്ചകളെ കാണുന്നത്. ഇറാൻ അവസരം മുതലെടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങളെ യുദ്ധത്തിൽ നിന്നും അകറ്റി നിർത്താൻ അമേരിക്ക പെടാപ്പാടുപെടുന്നു. ചൈനയാവട്ടെ അവസരം മുതലെടുക്കാൻ കാത്തിരിക്കുന്നു. ചൈനയുടെ ഈ പ്രദേശത്തുള്ള സ്വാധീനം ഉറപ്പിക്കുക, അമേരിക്കയെ കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനയുടെ ഇടപെടൽ. ഒരു വശത്ത് മധ്യസ്ഥ ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലാതെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളുമായി മുമ്പോട്ട് പോവുകയാണ്. ഏതാണ്ട് 360,000 പട്ടാളക്കാർ അവസാന വിസിലിന് വേണ്ടി ഗാസ അതിർത്തിയിൽ കാത്തുനിൽക്കുന്നു.
ആയുധങ്ങളും ടാങ്കുകളും ഇരച്ചു കയറാൻ തയ്യാറെടുക്കുന്നു. ഒന്നും സംഭവിക്കാതെ എല്ലാം ശരിയാവാൻ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം.